ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞങ്ങളിതാ ഞാനും അമ്മയും കൂടി വേറൊരു ചെറിയൊരു യാത്രയ്ക്ക് വേണ്ടി ഇറങ്ങിയേക്കാണ്. അപ്പോൾ നമുക്ക് പോകണ വഴിക്ക് എന്തൊക്കെയാണ്, എവിടേക്കാണ് പോകുന്നത് എന്നൊക്കെയുള്ളത് നമുക്കൊന്ന് കാണാം. അപ്പോൾ ആദ്യം തന്നെ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത്. അതിൻ്റെ കൂട്ടത്തിൽ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. മമ്മി ഇതവിടെ ഫാമിലൊക്കെ പൂട്ടിയിട്ട് ഇറങ്ങുന്നുണ്ട്. നമുക്ക് ഇന്ന് ഞങ്ങൾ പോകുന്നത് നെടുമങ്ങാട് ഭാഗത്തേക്കാണ്. തിരുവനന്തപുരം നെടുമങ്ങാട് കാട്ടാക്കട ആ ഒരു സൈഡിലേക്കാണ് പോകുന്നത്. അപ്പോൾ അവിടെ എന്തൊക്കെയാണ് കാണാനുള്ളത് എന്നൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം. ഇപ്പം ഞങ്ങളിന്ന് കാരേറ്റെത്തി. കാരേറ്റിന്ന് നമ്മുടെ തിരുവനന്തപുരം കൊട്ടാരക്കര റോഡിലാണെങ്കിൽ കാരേറ്റിന്ന് റൈറ്റിലേക്ക് തിരിഞ്ഞ് പോകുമ്പോൾ ആണ് ഈ പാലോട് എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പോകുന്നത്. അപ്പം ആ റോഡിൽ നമ്മൾ പകുതി റോഡ് ഫോറസ്റ്റിനകത്തൂടെ പോകുന്നത്. അപ്പം നല്ല രസമാണ് റോഡിൽ കൂടെ പോകാൻ വേണ്ടിയിട്ട്. ഇപ്പം ഞങ്ങൾ അങ്ങോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. കാരേറ്റിൽ നിന്ന് കല്ലറയ്ക്ക് പോകുമ്പോൾ ഒരു 5 കിലോമീറ്റർ കഴിഞ്ഞിട്ട് പാലമുക്ക് എന്ന് പറയുന്ന സ്ഥലമാണ് കേട്ടോ. അപ്പം നല്ല രസമുണ്ട്. ഇവിടെ ഒരു വ്യൂ പോയിന്റ് കണ്ടപ്പോൾ ഒന്ന് നിർത്തിയിട്ട് എടുക്കാമെന്ന് വിചാരിച്ചതാ. ക്യാമറയിൽ ക്ലിയർ അല്ലാന്ന് തോന്നുന്നു കേട്ടോ. ഇങ്ങനെ ഓരോ ലൈൻ ലൈനായിട്ട് ഇങ്ങനെ മൊട്ടക്കുന്നുകൾ ഇങ്ങനെ കാണാൻ പറ്റുന്നുണ്ട്. ഫുൾ പ്ലാന്റേഷൻസ് ആണ്. ഇങ്ങനെ ഓരോരോ ലെയറായിട്ടേ കാണാനായിട്ട് പറ്റുന്നുണ്ട്. ദൂരേക്കും ഉണ്ട്, പക്ഷെ മരങ്ങൾ നിൽക്കുന്നതാണ് ക്ലിയർ ആയിട്ട് കാണത്തില്ല. അപ്പോൾ ഞങ്ങളിതാ പാങ്ങോട് കഴിഞ്ഞു. പാങ്ങോട് കഴിഞ്ഞിട്ട് ഭരതന്നൂർ ജംഗ്ഷനിലുള്ള പാലമാണ് ഇപ്പോൾ കടന്നു പോയത്. അപ്പോൾ ഈ പാലം കടന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പോകുന്ന ഫുൾ ഫോറസ്റ്റിനകത്തൂടെയാണ്. അപ്പോൾ ഇതിനകത്ത് പിന്നെ കാണാൻ പറ്റുന്ന എന്താണെന്ന് ചോദിച്ചാൽ, ആദ്യമേ തന്നെ നമ്മളെ വരവേൽക്കാൻ വേണ്ടി നിൽക്കുന്നത് കാട്ട് മുളയാണ്, പച്ചക്കളറിലുള്ള മുളയാണ് നിൽക്കുന്നത്. പിന്നെ ഇതിനകത്തുള്ളത് മഹാഗണി, മാവ്, പ്ലാവുണ്ട്, കാട്ട് പ്ലാവുകളുണ്ട്. പിന്നെ നമുക്ക് കാണാൻ പറ്റുന്നത് ആഞ്ഞിലി, ആഞ്ഞിലിയൊക്കെയാണ് ശരിക്കും കാണാൻ പറ്റുന്നത്. പിന്നെ ഈറ്റ, ഈറ്റ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കാണാൻ പറ്റുന്നത്. അപ്പം ഇതുവഴി എപ്പോൾ വന്നാലും ഈ ഒരു കാലാവസ്ഥയാണ്. ഞങ്ങളീ പോകുന്നത് ഉച്ചയ്ക്കാണ്. അപ്പോൾ എപ്പോൾ വന്നാലും ഈ ഒരു കാലാവസ്ഥയാണ്. വെയിലെന്ന് പറയുന്ന സാധനം ഇവിടെ അടിക്കുന്നേ ഇല്ല. ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ മരങ്ങൾക്ക് ഇടയിലൂടെ സൂര്യൻ്റെ പ്രകാശം വരുന്നു, സൂര്യൻ ഇങ്ങനെ അടിക്കുന്നു എന്നല്ലാണ്ട് അധികം വെയിലില്ലാത്തൊരു റോഡാണ്, റോഡിലൂടെയാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ഈ ഫോറസ്റ്റിന് ഇടയിൽ കൂടെ അകത്തേക്ക് അൺടാർഡ് റോഡുകളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അങ്ങോട്ടൊക്കെ ഒരുപാട് വീടുകളൊക്കെ ഉള്ള സ്ഥലമാണ്. നമ്മൾ ഈ റോഡ് സൈഡിൽ മാത്രമാണ് നമുക്ക് വീടുകളൊന്നും കാണാനില്ലാത്തത്. ഇവിടെ എല്ലാം വീടുകൾ വരുന്നത് ഉള്ളിലേക്കാണ്. ഒട്ടും തിരക്കില്ലാത്ത റോഡാണ്. എപ്പോൾ വന്നാലും അങ്ങനെ വലിയ തിരക്കോ ഒന്നും ഇല്ലാത്തതാണ്. നമുക്ക് ഇപ്പോൾ ഒരു ഡ്രൈവിന് പോകണം. ഇപ്പം പലരും വീട്ടിലിരുന്ന് ജോലിക്ക് ചെയ്തി. ഇപ്പം ലോക്ക്ഡൗണിന് ശേഷം മിക്കവാറും എല്ലാ ഓഫീസുകളിലും വർക്ക് ഫ്രം ഹോമൊക്കെ ആക്കിയതിന് ശേഷം വീട്ടിലിരുന്ന് ജോലി ചെയ്യുക, അല്ലെങ്കിൽ ഓഫീസിലെ ജോലിയൊക്കെ കഴിഞ്ഞിട്ട് ഒന്ന് ഫ്രീ ആകണം, ഒന്ന് ഡ്രൈവ് ചെയ്ത് പോകണം എന്നൊക്കെ താല്പര്യമുള്ള ആൾക്കാരുണ്ടെങ്കിൽ ഇതുവഴി നമുക്ക് പാലോട് കയറിയിട്ട് പാലോട് നിന്ന് കൊളത്തപ്പുഴ അല്ലെങ്കിൽ നെടുമങ്ങാട് ഭാഗത്തേക്കൊക്കെ പോകാൻ വേണ്ടിയിട്ട് എളുപ്പമാണ്. ഇത് മാഞ്ചിയം വെട്ടിയിട്ട് നിർത്തിയേക്കുന്നതാണ്. അവിടെ ദാ പിന്നെയും കാട് പോലെ മാഞ്ചിയത്തിൻ്റെ പ്ലാന്റേഷൻ ഉണ്ട് കേട്ടോ. ഇത് വെച്ച് പിടിപ്പിക്കുന്ന ഫോറസ്റ്റുകാർ വെച്ച് പിടിപ്പിക്കുന്നതാണ്.
കൊറേ ദൂരത്തേക്ക് ഉണ്ട് ഇങ്ങനെ തിരക്കില്ലാത്ത വിടർന്ന റോഡും രണ്ടു സൈഡും കാടും നല്ല ആഘോഷം. ഇവിടെ ഈ റോഡ് സൈഡ് ഫുള്ള് ആഞ്ഞിലിയാണ്, ആഞ്ഞിലി വരെ നിൽക്കും. അപ്പൊ ഈ ആഞ്ഞിലിക്കായൊക്കെ വരുന്ന സമയത്ത് വന്നു കഴിഞ്ഞാൽ ശരിക്കും ആഞ്ഞിലിക്കാവ് ഉണ്ടാവുമായിരിക്കും. ടക്കിലടുത്ത് മണ്ണൂർ എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. അപ്പോ അവിടെ ഈ എണ്ണപ്പനയുടെ സ്ഥലമാണ്. അപ്പൊ അവര് നേരത്തെ അവിടെയായിരുന്നു ഫാക്ടറിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അതെല്ലാം ഇപ്പൊ ഇങ്ങോട്ടേക്ക് മാറ്റി. അപ്പൊ ഈ റൈറ്റ് സൈഡിൽ കാണുന്നത് ആ ഒരു ഓയിൽ പ്ലാന്റേഷന്റെ ഫാക്ടറിയും അതിന്റെ ഓഫീസുകളും കാര്യങ്ങളൊക്കെയാണ്. ഈ എണ്ണപ്പന കാണാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു ദിവസം പോവാം, മണ്ണൂർ ഒരു ദിവസം പോവാം കേട്ടോ. അവിടെ പക്ഷേ തൈയൊക്കെ വെച്ച് പിടിപ്പിച്ചേക്കുന്നതാണ് ഇപ്പൊ കണ്ടത്. ഈ ഫ്രണ്ടിലോട്ടുണ്ട് വലിയ മരങ്ങളുണ്ട്. ഇതാട്ടോ എണ്ണപ്പനകള്, പക്ഷെ അവിടെ മതില് കിട്ടിയേക്കുന്നതാണ്, അതുകൊണ്ട് അടുത്തേക്ക് പോകാൻ പറ്റത്തില്ല. അപ്പൊ ഞങ്ങള് മണ്ണൂർ ഒരു ദിവസം പോകുമ്പോൾ എണ്ണപ്പനയുടെ എന്തിൻ്റെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ഇതിപ്പോൾ വലിയ മരങ്ങൾ, അപ്പുറത്തെല്ലാം നട്ട് പിടിപ്പിച്ചേക്കാണ്. ഇതെന്നിട്ട് ഇവരിങ്ങനെ ഓരോ നമ്പർ ഇട്ടിട്ടുണ്ട്, ഓരോ മരത്തിനും ഓരോ നമ്പറൊക്കെ ഇട്ടിട്ടുണ്ട്. പക്ഷെ ഇവിടെ കുറച്ചേ ഉള്ളൂ. അവിടെ മണ്ണൂർ പോവുകയാണെങ്കിൽ ഒരുപാടുണ്ടാവും. ഇങ്ങനെ നമ്മളാ ഇതിൻ്റെ എണ്ണപ്പനയുടെ നടുക്കൂടെയാണ് അവിടുത്തെ ഇടയ്ക്കുള്ള ഈ പ്രൈവറ്റ് പ്രോപ്പർട്ടീസിൻ്റെ ഒക്കെ പോകുന്നത് ഈ എണ്ണപ്പനയുടെ നടുക്കൂടെ. നമുക്കൊരു ദിവസം അവിടെ പോകുമ്പോൾ ഞാൻ എൻ്റെ എണ്ണപ്പന ആ ഒരു കായൊക്കെ കാണിച്ചു തരാം. അന്നേരം പാലോട് വന്നു. ഇത് പാലോട് കൊളത്തുപ്പുഴ റോഡാണ്. ഞങ്ങൾ ഇവിടുന്ന് നെടുമങ്ങാടിന് പോവാണ്.